വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ക്രിസും ദിവ്യയുടെ മക്കളുമായി നല്ല അടിപൊളി ടേംസിലായി കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാരെ പോലെയാണ് ഇവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടത്. ക്രിസിന്റെയും ദിവ്യയുടെയും വിവാഹത്തിന്റെ തലേന്ന് ഗുരുവായൂരിൽ വെച്ചുള്ള വിശേഷങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ അച്ഛനും മക്കളുമൊക്കെ എത്രയോ മുൻജന്മത്തിൽ തന്നെ പരിചയമുള്ളവരെ പോലെയാണ് ഇവർ കരുതുന്നത്. അതുമാത്രമല്ല, ക്രിസ് സ്വന്തം അച്ഛനെ പോലെയാണ് ഈ കുട്ടികളോട് പെരുമാറുന്നതും. വിവാഹത്തിൽ ഉടനീളം കണ്ടു ഈ കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തിനെയും ക്രിസിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ സ്വന്തം ചെറുമക്കളെ പോലെയാണ് ആ അച്ഛനും അമ്മയും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതും. വിവാഹം കഴിഞ്ഞുള്ള റിസപ്ഷനിലും വിവാഹ സമയത്തുമൊക്കെ ഈ രണ്ട് മക്കളും പറഞ്ഞത് അമ്മ ഹാപ്പിയാണല്ലോ, ഞങ്ങളും ഹാപ്പിയാണ് എന്നാണ്. അതേസമയം ക്രിസിന് കൂടെയുള്ള ഒരു നിരവധി ചിത്രങ്ങളും മക്കൾ എടുക്കുന്നതും ക്രിസിനോടൊപ്പം ചിരിക്കുന്നതും തമാശ പറയുന്നതും ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മെന്റർ, ഒരു മുതിർന്ന പക്വതയുള്ള ഒരു വ്യക്തി, എന്താ ഒരു കൃത്യമായ ഒരു അച്ഛന്റെ സ്ഥാനത്തേക്ക് ഒരാൾ വന്നത് നമുക്ക് കൃത്യമായി അവിടെ കാണാൻ പറ്റും. ഒരച്ഛൻ എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്വന്തം മകളോട് മകനോടൊക്കെ എങ്ങനെ പെരുമാറണം എന്ന രീതിയിൽ തന്നെയാണ് ക്രിസ് ഇവരോട് ഇടപഴകുന്നതും. ഒരിക്കലും രണ്ടാം അച്ഛൻ ആണ് എന്നൊരു തോന്നൽ ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ ക്രിസ്തിനോ ഉള്ളതായി നമുക്ക് ഈ വീഡിയോകളിലൊന്നും തോന്നില്ല. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിനിടയ്ക്ക് ക്രിസ് തൻ്റെ മകളെ, അതായത് ദിവ്യയുടെ മകളെ ഫോൺ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കോളിനിടയ്ക്ക് അവതാരകൻ ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അമ്മ ഹാപ്പി ആയിട്ടിരിക്കുവാണോ, അമ്മ പിണങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയതെന്നൊക്കെ. അപ്പോൾ ഇതിനു മുൻപേ തന്നെ അമ്മ വിവാഹം കഴിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് ഈ മോള് പറയുന്നത്. അമ്മ ഇപ്പോൾ ഹാപ്പിയാണ്, അത് തന്നെയാണ് തനിക്ക് ഏറ്റവും വലുത്. അമ്മ ഇനിയും കരഞ്ഞു കാണില്ലല്ലോ, ചിരിച്ചു കാണുമല്ലോ, അത് തന്നെയാണ് സന്തോഷം എന്നാണ് ഈ കുഞ്ഞ് പറയുന്നത്. ക്രിസ്തിനോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് ഇവൾ സംസാരിക്കുന്നത്. വിമർശനങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഒന്നും തോന്നാറില്ല, ഇങ്ങനെയുള്ള കമന്റുകൾ പറയുന്നത് കാണുമ്പോൾ ഒന്നും തോന്നാറില്ല എന്നാണ് പറഞ്ഞത്. അതേ മറുപടി തന്നെയാണ് ക്രിസും പറഞ്ഞത്. എന്താണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ തോന്നുന്നത് എന്ന് ക്രിസിനോട് അവതാരകൻ ചോദിച്ചപ്പോൾ ഒന്നും തോന്നാറില്ല, ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നാൽ മതിയെന്നാണ് ക്രിസ് പറഞ്ഞത്. ഇതേ മറുപടി തന്നെയാണ് ദിവ്യയുടെ മകളും പറഞ്ഞത്. അപ്പോൾ തന്നെ ഈ അച്ഛനും മകളും തമ്മിൽ എന്തുമാത്രം പൊരുത്തമുണ്ടെന്ന് നോക്കാം. കൂട്ടുകാരൊക്കെ തനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു എന്നും അമ്മ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചു കാണാൻ താൻ ആഗ്രഹിച്ചുവെന്നും തന്റെ അനിയനും താനും ഒക്കെ വലിയ സന്തോഷത്തിലാണെന്നും മകൾ പറയുന്നുണ്ട്. മകളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദിവ്യയുടെ കണ്ണുകൾ നിറയുന്നതും കരയുന്നതും ആ സമയത്ത് ക്രിസ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം.